ട്രാൻസ് ജീവിതങ്ങളുടെ പൊള്ളുന്ന കഥകൾ വെളിപ്പെടുത്തുന്ന ജൽസ എന്ന പുസ്തകം ശ്രദ്ധേയമാവുന്നു. ട്രാൻസ് വുമൺ ദീപ്തി കല്യാണിയുടെ ജീവിതം ആധാരമാക്കിയ പുസ്തകം രചിച്ചത് പൊതുപ്രവർത്തകനും എഴുത്തുകാരനുമായ ആർ എൽ ജീവൻലാലാണ്. മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ബയോഗ്രഫിക്കൽ നോവൽ കൂടിയാണ് ജൽസ. കണ്ണോടു ചേരാതെ കണ്ണോടു മിണ്ടാതെ കണ്ണോടു ചേരാതെ നിന്നെ വേദനയുടെ തീനാളം കൊണ്ട് വെന്ത ഉടലാണ് ഓരോ ട്രാൻസ്ജെൻഡറുകളുടേതും. കണ്ണീരുപ്പ് കലർന്ന ഭൂതകാലത്തിൽ ചവിട്ടി സ്വത്വം വീണ്ടെടുത്ത് മുന്നോട്ടു പോകുന്ന ട്രാൻസ് വുമൺ ദീപ്തി കല്യാണിയുടെ സമര ജീവിതമാണ് ജൽസ എന്ന ഈ പുസ്തകം. പണ്ടേ പോയൊരു പൂവേ നിന്നെ കണ്ടേ ഞാനൊരു വണ്ടായി, പിന്നെ പോയൊരു വണ്ടേ നിന്നെ കണ്ടേ ഞാനൊരു പൂവാ. പുരുഷൻ, അർദ്ധനാരി, നാരി എന്നീ മൂന്നവസ്ഥകളിലൂടെയും ദീപ്തി കടന്നുപോയിട്ടുണ്ട്. ഷനോജ് എന്ന ബാലനെ ഗുരുവായൂരിലെ വീട്ടിൽ നിന്ന് ആട്ടിയകറ്റിയതു മുതൽ ദീപ്തി കല്യാണിയാകുന്നതും നാട്ടിലേക്കുള്ള തിരിച്ചുവരവും വരച്ചിടുന്നത് ഓരോ ട്രാൻസ്ജെൻഡറിന്റെയും ജീവിതമാണ്. ഷനോജിൽ നിന്ന് ദീപ്തിയിലേക്ക് ഞാൻ ഇപ്പിന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും എൻ്റെ ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും അനുഭവിച്ചിട്ട് തന്നെയാണ് ഇപ്പിന്ന് ഇവിടെ നിൽക്കുന്നത്. ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു നോവലാണെങ്കിലും കൂടെ എൻ്റെ ഒരു ആത്മകഥയാണത്. അതായത് ഞാൻ അനുഭവിച്ച സങ്കടങ്ങളും ഞാൻ ഒഴുക്കിയ എൻ്റെ കണ്ണീരും അതിൽ ഉപ്പ് എൻ്റെ കണ്ണീരിൽ ഉപ്പ് കലർന്ന വാക്കുകളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ദീപ്തിയുടെ വേദനകൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് പകർത്താൻ സാധിച്ചുവെന്ന് ജൽസയുടെ പിറവിയെക്കുറിച്ച് എഴുത്തുകാരൻ ജീവൻലാൽ. അവരെ കുറിച്ചുള്ള സമൂഹത്തിൻ്റെ മനോഭാവം മാറ്റാനും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ ഇപ്പോൾ ദീപ്തിനെ തന്നെ കണ്ടെത്താനും അവരെ പ്രമേയമാക്കി അവരുടെ ജീവിതം അവർക്ക് വേണ്ടി ഈ പൊതുസമൂഹത്തോട് സംസാരിക്കണമെന്നും തോന്നിയത്. അങ്ങനെയാണ് മലയാളത്തിൽ ആദ്യമായി ട്രാൻസ് വുമണിൻ്റെ ഒരു ബയോഗ്രഫി നോവലായി രചിക്കാനുള്ളൊരു തോന്നലുണ്ടാകുന്നത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നടത്തുന്ന ചടങ്ങാണ് ജൽസ. ഗയ പുത്തകശാലയാണ് നോവൽ വിപണിയിലെത്തിച്ചത്. ട്രാൻസ്ജെൻഡറുകളുടെ ഉന്നമനത്തിന് പരിശ്രമിക്കുന്ന ദ്വയ ട്രാൻസ്ജെൻഡർ ആർട്സ് ആൻഡ് സയൻസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റാണ് ഈ 34-കാരി. പ്രശസ്ത വനിതാ കവർ മാസികയുടെ കവർ ഗേൾ ആയതോടെയാണ് ദീപ്തി കല്യാണി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. കണ്ടേ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ.